വിക്കിസ് ഗ്രീനിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാം അച്ഛാമാർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് എല്ലാ ആൾക്കാരും പപ്പി ബുക്കിംഗ് ഉണ്ടോ, ഫാമിലിയിലെ പപ്പീസിൻ്റെ സ്ഥിതി എന്താണ് കുറേ ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വന്നപ്പോഴും ചെറിയ പപ്പീസിനാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുക. സംഭവം വേറൊന്നുമല്ല, ആ വീഡിയോ എടുത്തിട്ട് ഒരു 10 ദിവസം നമ്മൾ ലേറ്റ് ആയിപ്പോയി പോസ്റ്റ് ചെയ്യാനായിട്ട്, കുറച്ച് പേഴ്സണൽ പരിപാടിയിലൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇതാണ് കറക്റ്റ് പപ്പീൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ 16 ദിവസമായിരുന്നു, അപ്പോൾ ഏകദേശം ഒരു 19 ദിവസമൊക്കെ ആയിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവുക. ഓക്കെ, 18-19 ദിവസത്തിലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് 8 പപ്പീസാണുള്ളത് അല്ലേ, 11 പപ്പിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3 പപ്പി നമുക്ക് പോയി. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. നമുക്ക് ആദ്യമായിട്ടാണ് ചേച്ചി ഒരു ലിറ്റർ എടുക്കുന്നത്, ആദ്യമായിട്ട് ഒരാൾ ലിറ്റർ എടുത്ത്. അപ്പോൾ അതിന് നല്ല ചടങ്ങുള്ള പരിപാടിയായിപ്പോയി. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ചേച്ചി നമുക്ക് ആദ്യം ചേച്ചിനെ ഒന്ന് പരിചയപ്പെടുത്താം. ചേച്ചീൻ്റെ പേരെന്താണെന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് ജിബി, എൻ്റെ സ്വന്തം വീട് ബത്തേരിയാണ്, ബേസിൽ എൻ്റെ നെഫ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ചേച്ചി ഹസ്ബൻഡ് ചേച്ചിനെ ചേർന്ന് ചേച്ചൻ പോലീസ് ടെലികമ്മ്യൂണിക്കേഷനിൽ എസ്ഐ ആണ്, കൽപ്പറ്റ സബ് യൂണിറ്റിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംഭവം ഒരു പെറ്റ് വാങ്ങണമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഡോഗിനെ വാങ്ങി. ഒരു ഡോഗ് ബേസിലിൻ്റെ ഗിഫ്റ്റ് ആണ്. നമ്മുടെ തന്നെ ഫാമിലി ഹെക്സ, ഹെക്സയുടെ കുട്ടിയാണ് മദർ. അപ്പോൾ അവളുടെ ആദ്യത്തെ ഡെലിവറി ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ പറയാൻ പോകുന്നത്. പക്ഷേ വളരെ ഇൻഫോർമേറ്റീവ് ഉള്ളൊരു കണ്ടന്റ് കേട്ടോ. കാരണം ഒരു നമ്മളൊരു ലിറ്റർ എടുക്കുന്ന സമയത്ത് മിൽക്ക് ഇല്ലാതായി പോകുന്ന സിറ്റുവേഷനൊക്കെ വന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, ഫസ്റ്റ് ആയിട്ട് ലിറ്റർ എടുക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അല്ലേ. അപ്പോൾ ചേച്ചി നമുക്ക് ആദ്യം തുടങ്ങാം, എങ്ങനെയായിരുന്നു ലിറ്റർ ആയ സമയത്ത്, എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെറ്റിനെ വളർത്തുന്നത്. അതൊരു റോഡ് വീലർ ആയതുകൊണ്ട് ഒരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ലിറ്ററിൻ്റെ സമയത്ത്, പെയിനൊക്കെ വരുമ്പോൾ ആരെയും അടുപ്പിക്കില്ല, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് റോഡ് വീലർ. പക്ഷേ അവൾ മീറ്റിങ്ങിന് കൊണ്ടുപോയതൊക്കെ ഞാൻ തന്നെയായിരുന്നു. കൺസീവ് ആയ സമയത്തൊക്കെ കൂടുതൽ കെയർ കൊടുത്തു, അവളുടെ കൂടെയൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ അങ്ങനെ ഒക്കെ ഇരുന്ന്. അവൾ എന്നോട് ഭയങ്കര കൂട്ടാണ്. ആ ലിറ്റർ പെയിനൊക്കെ തുടങ്ങിയ സമയത്ത് ഇവനും ഉണ്ടായിരുന്നു. അവൻ്റെ ഒരു ഹെൽപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് മുൻകൈ എടുത്ത് ഇറങ്ങിയത്. പക്ഷേ ആ സമയത്ത് ലിറ്ററായി ഹെൽപ്പ് ചെയ്യാനൊക്കെ നേരത്തെ ബസ്സിൽ അടുത്തേക്ക് വരുമ്പോൾ അവള് ഭയങ്കര അഗ്രഷൻ കാണിച്ചു തുടങ്ങി. അപ്പം പിന്നെ അവൻ മാറി നിന്ന് എനിക്ക് പറഞ്ഞു തന്നു ഇതുപോലെയൊക്കെ ചെയ്യാൻ. അത് 1-2 എണ്ണം ബ്രീച്ചൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്തു. അങ്ങനെ 11 പപ്പീസ് കുഴപ്പമില്ലാതെ കിട്ടി. പക്ഷേ നമുക്കറിയില്ലായിരുന്നു ആദ്യത്തെ ഇവൻ്റെയും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് മിൽക്ക് ഇല്ല എന്നുള്ളത്. അപ്പോൾ പപ്പീസ് അന്ന് ഉണ്ടായപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവാണ്, 11 പേരും. സെക്കൻഡ് ഡേ ആയപ്പോൾ നമ്മൾ സമയത്ത് കുടിപ്പിക്കുന്നുണ്ട്, 2 മണിക്കൂറൊക്കെ ഇടവിട്ട് കുടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് പാല് കിട്ടുന്നില്ല എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. സെക്കൻഡ് ഡേ ആയപ്പോൾ വീക്കായി തുടങ്ങി, ഒരാൾ പോയി. അപ്പോൾ പിന്നെ ഇവനെ ഞാൻ പെട്ടെന്ന് വിളിച്ചു പോകാൻ വന്ന് നോക്കുമ്പോൾ പറഞ്ഞു പാല് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഡോക്ടറുടെ അഡ്വൈസ് എടുത്തു. അപ്പോൾ അങ്ങനെ പിന്നെ ആട്ടുംപാൽ വാങ്ങി അതിൽ ഈ സമലാക്ക്. അപ്പോൾ പറഞ്ഞു തരാനുള്ളത് വെച്ചാൽ, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡെലിവറി ആകുന്ന സമയത്ത് നമുക്ക് 11 പപ്പി ഉണ്ടായി, ചിലപ്പോൾ ഫീമെയിലിന് 8 നിപ്പിളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് 11 പപ്പിക്ക് ആവശ്യത്തിന് പാലത്തില്ല. അപ്പോൾ നമ്മൾ ഇരുന്ന് കുടിപ്പിക്കുകയും വേണം. അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരിക. പിന്നെ അതുപോലെ ചിലപ്പോൾ ഫീമെയിലിന് പാല് കുറവായിരിക്കും, പപ്പീസിന് വേണ്ടത്ര കിട്ടുന്നുണ്ടാവില്ല, ചിലപ്പോൾ പാലുണ്ടാവില്ല, ചിലപ്പോൾ മിൽക്ക് ഇൻഫെക്ഷൻ ആയിട്ടുള്ള മിൽക്ക് ആയിരിക്കും വരുന്നത്. അങ്ങനെ കുറേ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് മദർ മിൽക്ക് ഇല്ലാതായിപ്പോയി അല്ലെങ്കിൽ മദർ മിൽക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കേട്ടോ. നമ്മൾ വാങ്ങിച്ചേക്കുന്ന ഇതാണ്, ഇത് സമോലാക്ക് എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ നല്ല പ്രൊഡക്റ്റ് ഡിബാക്കിൻ്റെ ഫിറ്റ്മിൻ്റെ കൊണ്ടുള്ള പ്രൊഡക്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പെഡിഗ്രി പ്രോയുടെ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ പെട്ടെന്ന് ഇതായിരുന്നു അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചേച്ചി കൊടുത്തത് എന്ന് പറഞ്ഞത്? ഇത് ഇവിടെ അടുത്ത് ആട്ടുംപാൽ കിട്ടാനുണ്ടായിരുന്നു. ആട്ടുംപാൽ കാൽ ഗ്ലാസ് ആട്ടുംപാൽ, അതിൻ്റെ ഇരട്ടി നമ്മൾ വെള്ളം ചേർക്കും. ഇത് ഒരു 3 സ്പൂൺ സാമലാക്ക് ചേർക്കും. കിട്ടുന്ന പ്രോഡക്റ്റ് അളവ് എത്ര പപ്പീസിന് ഉണ്ടാവും? ഇവർക്ക് എല്ലാവർക്കും അതാണ് കൊടുത്തത്, കാരണം കുറച്ച് മതിയായിരുന്നല്ലോ. നമ്മൾ ഈ സിറിഞ്ചിൽ തന്നെയാണ്. ഇവർ ഈ ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല, നല്ല ചെറുതല്ലേ, ചെറുതാണ്. അത്രയൊക്കെ മതിയായിരുന്നു ഇവർക്ക്. അപ്പൊ അങ്ങനെ കൊടുത്തു, അത് കൊടുക്കും, അതിന്റെ കൂടെ അമ്മേനെ ഫീഡും ചെയ്യും. ഓക്കെ, അത് എന്തായിരുന്നു മദറിന്? നമ്മൾ സെപ്പറേറ്റ്, ഇപ്പൊ മദറിന് മിൽക്ക് കുറവാണെങ്കിലും നമ്മൾ ഫീഡ് ചെയ്യണം അല്ലേ. ഫീഡ് ചെയ്യണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പം മദറിന് നമ്മളിപ്പം ഇതിനെ നമ്മൾ ആർട്ടിഫിഷ്യലി ഫീഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ അവർ കിടന്നു കൊടുക്ക, പപ്പീനെ ഫീഡ് ചെയ്യാനുള്ള ടെൻഡൻസി പോകും. ചിലപ്പം എന്നെ കുടിപ്പിക്കുന്നില്ല, പിന്നെ ഞാൻ ചെയ്യണ്ടെന്ന് ഒരു തോന്നൽ ആ ഡോഗിന് വരാതിരിക്കാൻ വേണ്ടി നമ്മള് അതിന്റെ കൂടെ വിട്ടുകൊണ്ട് തന്നെ ഇരുന്നു. പിന്നെ ഫീഡ് ചെയ്യിപ്പിച്ചാലാണ് മദറിന് ഉണ്ടാവുള്ളൂ മിൽക്ക് ഉണ്ടാവുള്ളൂ. മിൽക്ക് ഇൻഫെക്ഷൻ അല്ലാത്ത എല്ലാ സാഹചര്യത്തിലും ജസ്റ്റ് മദറിനെ കൊണ്ട് ജസ്റ്റ് പാല് കുടിപ്പിക്കുന്ന ആക്കുകയാണെങ്കിൽ ഇതാണ്. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഇതും കൊടുക്കും. അങ്ങനെ നമുക്ക് ഇത് കൂടുതലാണോ സംഭവം ലൈവ് ആയത്? വീക്കായി നമുക്ക് എങ്ങനെയാ മനസ്സിലായത്? നാക്കൊക്കെ ഇങ്ങനെ കുറച്ച് വൈറ്റിഷ് ആയി, അത് കഴിഞ്ഞ് പപ്പി ഇങ്ങനെ ഒരു തളർന്ന അവസ്ഥ വന്നു, തളർന്നിങ്ങനെ പോയി. ശരിക്കും
പോയി പോവാനുള്ള അവസ്ഥയിൽ അടുത്ത ഓരോരുത്തർ ഇങ്ങനെ വീക്ക് ആവുന്നു. ആ ഒരു സിറ്റുവേഷൻ വന്നു, നമ്മൾ ആദ്യം കരഞ്ഞോണ്ടാ വിളിക്കുന്നേ എന്നെ. ഞാൻ പെട്ടെന്ന് വന്ന് നോക്കിയപ്പോ എല്ലാം വീക്കായി. പെട്ടെന്ന് തന്നെ അമ്മ മെഡിസിൻ വാങ്ങിച്ചു, ഡെക്സോണ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഈ സംഭവമാണ്, അത് ഞാൻ കാണിച്ചുതരാം, ക്ലോസ് ഔട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പ്രൊഡക്റ്റ് നമ്മൾ എന്താ വാങ്ങിച്ചത്? ശരിക്കും പപ്പീസ് അങ്ങ് ഡെത്ത് ആവാൻ തുടങ്ങുകയാണ് വെച്ചാൽ ഒരു ഇമ്മ്യൂണിറ്റി എല്ലാം പോയി, ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അപ്പം അതൊരു 1 ml വെച്ച് ഒരു പപ്പിക്ക് ഫീഡ് ചെയ്യും. അതൊരു ഇഞ്ചക്ഷൻ ആണ് ശരിക്കും, അത് നമ്മൾ ഓറലി 1 ml വെച്ച് ഫീഡ് ചെയ്യുന്നുണ്ട്. ജനിച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ എന്തായാലും ഒന്ന് വാങ്ങി കരുതി വെച്ചേക്കുക. ചിലപ്പോൾ ആദ്യത്തെ ലിറ്റർ ആണ്, നമുക്ക് ഇതിന്റെ എങ്ങനെയാണ് പാൽ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഇത് വാങ്ങിച്ച കാശ് പോയിന്നേ ഉള്ളൂ, ഉപയോഗിച്ചില്ലെങ്കിലും. പക്ഷെ പപ്പി നമുക്ക് ലൈവ് ആയിക്കോട്ടെ, നമുക്ക് ഉപകാരം. പിന്നെ ഇതാണ് കൊടുത്തത്, ഇത് ഓക്കെ ക്ലോസ് ഔട്ട് നിങ്ങൾക്ക് അവൈലബിൾ. അങ്ങനെ ഉപയോഗിക്കേണ്ട അഡ്വൈസ് ചെയ്തിട്ട് മാത്രമേ അത് യൂസ് ചെയ്യാവുള്ളൂ, നമ്മൾ എക്സ്പീരിയൻസ് പറയുന്നത്. ഇത് ഓക്കെ സാധാരണ ഒരു ഇതാണ്, പക്ഷെ ഇത് മെഡിസിൻ ആണ്, പക്കാ മെഡിസിൻ ആണ്. അപ്പൊ അതിന് കഴിഞ്ഞിട്ട് നമുക്ക് മദറിന് മിൽക്ക് കുറവായെന്ന് മനസ്സിലായപ്പോൾ മിൽക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. അത് മാമോലാക്ട് എന്ന് പറയുന്നതാണ്, അത് നമ്മൾ ആയുർവേദിക് പ്രോഡക്റ്റ്. ആയുർവേദിക് പ്രോഡക്റ്റ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചായിരുന്നോ? മദറിന്റെ ഫീഡിൽ മിക്സ് ചെയ്ത് കൊടുത്തു 2 സ്പൂൺ വീതം. മദറിന് എന്തായിരുന്നു കൊടുത്തത് ഡെലിവറി ആവുന്ന സമയത്തൊക്കെ? നമ്മള് പാലും അങ്ങനെ ലൈറ്റ് ആയിട്ടുള്ളത് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഹെവി ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡ്രൈ ഫുഡ് പാലിൽ കുതിർത്തി അങ്ങനെ കുറച്ചെ കുറച്ചെ കഴിച്ചു കൊടുത്തോണ്ടിരുന്നല്ലേ. അപ്പൊ ഇതാണ് മദറിന്റെ മിൽക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്. ഓക്കെ, നമുക്ക് ഈ സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ട് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാതിരിക്കട്ടെ എന്ന് വെച്ച് കാണിച്ചിരുന്നാണ്. അവളൊരു തേർഡ് ഡേ ഒക്കെ മുതലാണ് അവളും ഫുഡ് കഴിക്കാൻ തുടങ്ങി. അവള് ഫുഡ് കഴിച്ചാലും പാലുണ്ടാവും, ഫുൾ അഗ്രഷൻ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ വീട് നിങ്ങൾ കണ്ടില്ലായിരുന്നു, എൻ്റെ ആരൊക്കെ കുറച്ച് ചാടുമായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തത്. അപ്പൊ അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ഈ സാധനം കേട്ടോ. ഇത് വെൻഗ്രോയുടെ ഡ്രോപ്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. ഇത് ഞാനന്ന് അന്ന് എനിക്ക് അയച്ചിരുന്നു, നമുക്ക് കിട്ടിയില്ല ഇത്. അന്ന് ഞാൻ അങ്കമാലി പോയപ്പോൾ ഞാൻ അവിടുന്ന് വേണം കളക്ട് ചെയ്ത് വരണം. സ്പെഷ്യലി കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ള പപ്പീസ്, ഹ്യൂജ് സൈസിൽ വരുന്ന ഡോഗ്സിന്റെ പപ്പീസ് ഒക്കെ ഉള്ള ആൾക്കാർ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കും. ഹ്യൂജ് എന്നല്ല, ഏത് പപ്പിക്കാണെങ്കിലും ഇത് ഉപകാരപ്പെടുന്നതാണ് എൻ്റെ ഒരു അറിവ്. എസ്പെഷ്യലി റോട്ട് വെയിലറിന്റെ ഒക്കെ ബ്രീഡേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഞാനിത് കണ്ടിട്ടുള്ളത്. സോ ഇത് എന്ന് പറയുന്നത് നമ്മൾ പപ്പീസിന് കൊടുക്കുന്ന ഒരു ഡ്രോപ്സ് ആണ്. കുറച്ച് എനർജറ്റിക് ആയിട്ട് വൈറ്റമിൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് അവർക്ക് കൊടുക്കേണ്ട ഡ്രോപ്പ് ആണ്. ഇത് നമ്മൾ കൊടുത്ത് തുടങ്ങിയിട്ടില്ല. ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുക അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ കൊടുത്ത് തുടങ്ങിയില്ല, ജസ്റ്റ് വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് പറയാം. നമ്മൾ ഡീവോമിങ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് പ്ലാൻ, എന്താ ചെയ്തേക്കുന്നത്? ഡീവോമിങ് 16 ദിവസം ആയല്ലോ. ചില ബ്രീഡേഴ്സ് 14 ദിവസത്തിൽ ചെയ്യും, 19 ദിവസത്തിൽ ചെയ്യും. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ തന്നെ വിളിച്ച് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഡീവോമിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം, 19 ദിവസം നമ്മൾ ഡിവോമിങ് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇനി ഇപ്പൊ ഡിവോമിങ് ചെയ്തിട്ടില്ല, 3 ദിവസം കൂടി കഴിയണം അതിന്റെ ഡിവോമിങ് ചെയ്യാൻ. ഡിവോം ചെയ്തിട്ട് നമ്മൾ ഹാൻഡ്ഫീഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇതാണ് നിലവിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കൂടുതൽ സംഭവമൊന്നുമില്ല, പപ്പീസിന് എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ. ഒരു 7 ഡേയ്സ് കഴിഞ്ഞപ്പോ പിന്നെ അവൾക്ക് പാലായി, അത് മാത്രമായിരുന്നു നമ്മൾ കൊടുത്തുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് പപ്പീസിനെ കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നാണ്. അപ്പൊ 4 ദിവസം കൂടി, 1 വീക്ക് കൂടി കഴിഞ്ഞാൽ നമുക്ക് ബുക്കിംഗ് അതിനെ കുറിച്ച് സംസാരിക്കാം. നമുക്കൊന്നും പറയാനായിട്ടില്ല. ഇപ്പൊ 16 ദിവസം ആയിട്ടുള്ള നമുക്ക് 5 ഫീമെയിലും 3 മെയിലും. ഓക്കെ, ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ബുക്കിംഗ് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം. അപ്പൊ ഞാൻ ഒന്നുകൂടി അപ്ഡേറ്റ് തരാം ഈ പ്രോഡക്റ്റ് എങ്ങനെ കൊടുത്തതെന്നുള്ളൊക്കെ. അപ്പൊ കറക്റ്റ് ഞാൻ കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ മറ്റൊരു കിടക്കാൻ വേണ്ടി ആയിട്ട് വേണം കാണുന്നതായിരിക്കും. ചേച്ചി, എല്ലാവർക്കും ഒരു ബൈ കൊടുത്തേ. ബൈ.